നമസ്കാരം. സ്റ്റോറി ഡെലിംഗപ്പിളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗിരീഷ്. പതിവ് പോലെ പുതിയൊരു കഥയുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ കഥാകാരൻ ശ്രീ സഹദ് ഷാ. അദ്ദേഹം കാസർഗോഡ് സ്വദേശിയാണ്. ഇപ്പോൾ സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ജോലി ചെയ്യുന്നത്. അതായത് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോലിയായില്ലേ എന്നുള്ള നാട്ടുകാരുടെ സ്ഥിരം ആ ഒരു ചോദ്യത്തെ ഭയന്നുകൊണ്ട് പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ശ്രീ സഹദ്. അദ്ദേഹം അങ്ങനെ പ്രവാസ ജീവിതത്തിൽ വന്നു. മടുപ്പിക്കുന്ന പ്രവാസ ജീവിതത്തിൻ്റെ സമയത്തെ തള്ളി നീക്കുന്നതിനൊക്കെയായി അദ്ദേഹം വായന എന്ന് പറയുന്ന ഒരു ശീലം അദ്ദേഹം തുടങ്ങി. അതിനുശേഷം അത് പിന്നീട് ചെറിയ ചെറിയ എഴുത്തുകളിലേക്ക് കടന്നു. അദ്ദേഹം ഇപ്പോൾ പ്രതിലിപിയിലൊക്കെ നല്ല രീതിയിൽ എഴുതി വരുന്നു. നമ്മുടെ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളുടെ ചാനലിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു കഥ ചെയ്തു കേൾക്കണം എന്നുള്ള ഒരാഗ്രഹം തോന്നുകയും അത് നമുക്ക് ഒന്നിലധികം കഥകൾ അദ്ദേഹം നമുക്ക് മെയിൽ ചെയ്തു തരികയുണ്ടായി. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു കഥയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും പിറന്ന നഷ്ടവസന്തത്തിലെ ഗുൽമോഹർ എന്ന രചനയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. കഥ കേൾക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ കഥകൾ കേൾക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതിയ കഥകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അവ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പിന്നെ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥ നഷ്ടവസന്തത്തിലെ ഗുൽമോഹർ. രചന സഹദ് ഷാ. അവതരണം ഗിരീഷ് ഒല്ലേക്കാട്ട്. പെയ്തു തീർന്ന മഴയുടെ ഭാരം മുഴുവനായും തലയിൽ താങ്ങിക്കൊണ്ടാണ് ഗുൽമോഹറിൻ്റെ നിൽപ്പ്. ജീർണിച്ചതും വലുതുമായ അനേകം ഗുൽമോഹറുകൾ ചുവട്ടിൽ വീണുകിടക്കുന്നുണ്ട്. ഇലകളില്ലാത്ത ഗുൽമോഹറുകൾ മരത്തെ ചുവന്ന നാടകൾ പോലെ നന്നായി അലങ്കരിച്ചിരിക്കുന്നു. ജീർണിച്ച ഗുൽമോഹറുകൾക്ക് മുകളിലൂടെ തൻ്റെ ഓട്ടോയെ ചലിപ്പിച്ചുകൊണ്ട് രാമേട്ടൻ ഓട്ടോ സ്റ്റാൻഡിൽ സ്ഥാനമുറപ്പിച്ചു. ചില്ലകൾ ഒഴിയാതെ നിറഞ്ഞു നിൽക്കുന്ന ഗുൽമോഹറുകൾക്ക് ചുവട്ടിലാണ് ഓട്ടോ സ്റ്റാൻഡ്. അന്നന്നത്തേക്ക് മാത്രം സമ്പാദിക്കുന്ന രാമേട്ടൻ കഷ്ടപ്പെട്ടുകൊണ്ടാണ് കൂര എന്ന് പറയുന്ന ഒരു ചെറുകുടി തൻ്റെ പിതൃസ്വത്തിൽ നിന്നും കിട്ടിയ 3 സെൻറ് സ്ഥലത്ത് പണിതത്. വീട്ടിൽ ഭാര്യയും 1 6-വയസ്സുകാരി മകളും മാത്രം. ഓട്ടോ സ്റ്റാൻഡിൻ്റെ പുറകിലായി നിരനിരയായി പൂത്തു നിൽക്കുന്ന അനേകം ഗുൽമോഹറുകൾ. അന്ന് രാമേട്ടൻ നേരത്തെ തന്നെ ഓട്ടത്തിനായി സ്റ്റാൻഡിലെത്തിയിരുന്നു. സ്വറപറച്ചിലും കുശലം പറച്ചിലുമായി മറ്റെല്ലാ ഡ്രൈവർമാരെയും കുണുകുണാ ചിരിപ്പിച്ചുകൊണ്ടായിരുന്നു നിൽപ്പ്. എന്താ രാമേട്ടാ ഇന്ന് നേരത്തെ? ഹോ, ഇന്നാടാ മോളുടെ ജന്മദിനം. അധികം ഓട്ടം കിട്ടിയാൽ അവൾക്കൊരു കേക്ക് വാങ്ങിക്കൊടുക്കണം. കഴിഞ്ഞ 6 വർഷമായി എനിക്കതിന് പറ്റിയിട്ടില്ല. ഇന്നെങ്കിലും പറഞ്ഞു പൂർത്തിയാകും മുമ്പേ രാമേട്ടന് ഓട്ടം കിട്ടി. ചെരിഞ്ഞു പെയ്യുന്ന ചാറ്റൽ മഴയിൽ തൻ്റെ ഓട്ടോയുമായി അയാൾ കുതിച്ചു. രാമേട്ടൻ എത്ര പാതിരാത്രിക്കും ഓട്ടം വിളിച്ചാൽ ഓടിയെത്തും. സ്റ്റാൻഡിൽ എന്നും അദ്ദേഹം ഉണ്ടാവും. തെല്ലിട നേരത്തേക്ക് പോലും അവിടെ നിന്നും മാറാതെ. ഹർത്താലായാലും പണിമുടക്കായാലും എല്ലാത്തിനും. മഴയും വെയിലും അയാൾക്ക് ഒരേപോലെയായിരുന്നു. അയാൾ ഭക്ഷണം കഴിക്കുന്നത് പോലും അയാളുടെ ഓട്ടോയിൽ വച്ചാണ്. തൻ്റെ ഓട്ടോ തുടയ്ക്കുന്നതിനോടൊപ്പം കൂടെയുള്ള ഓരോ ഓട്ടോകളും തുടച്ചുകൊണ്ടും തൊട്ടും തലോടിയും നടക്കും. പിന്നെ ആളുകൾ ഒഴിയുമ്പോൾ തൻ്റെ ഓട്ടോയെ നോക്കി അവ്യക്തമായി എന്തൊക്കെയോ പറയുകയും എന്തൊക്കെയോ കാണിക്കുകയും ചെയ്യും. അന്ന് പോയ ഓട്ടം അയാളുടെ അവിചാരിതമായ മരണത്തെ വിളിച്ചുണർത്തിയതാണെന്ന് ആരും അറിഞ്ഞില്ല. മരണം വിളിച്ചോതുന്ന മണിമുഴക്കത്തിനോടൊപ്പം ടയറുകൾ ഉച്ചത്തിൽ ഊരിയിട്ട് തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു ലോറിക്ക് കുറുകെ അയാളുടെ ഓട്ടോ ഇടിച്ചമരുകയായിരുന്നു. മരണത്തിന് കീഴടങ്ങും വരെ ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. റോഡിൽ ചിതറിക്കിടക്കുന്ന വിരലിം കഷ്ണം, വയറിൽ ഇടിച്ചു കയറിയ ഓട്ടോ ഹാൻഡിൽ, തൂങ്ങിയാടുന്ന കൈകൾ, വാർന്നൊലിക്കുന്ന രക്തക്കട്ടകൾ. അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആരായാലും ഒന്ന് മടിക്കും. പക്ഷേ റോഡിൽ നിന്നും മാറ്റേണ്ടത് അത്യാവശ്യമായതിനാൽ മാത്രം ഫയർഫോഴ്സ് ജീവനക്കാർ എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ജീവൻ്റെ തുടിപ്പ് അല്പം ബാക്കിയായതിനാൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. വീട് പണയം വെച്ചും ബ്ലേഡിന് കടം വാങ്ങിയും ഭാര്യ കുറച്ച് പണം കണ്ടെത്തി. പക്ഷേ അന്ന് വൈകുന്നേരം ഭാര്യയുടെ കാതുകളിൽ തുളഞ്ഞു കയറിയത് രാമേട്ടൻ്റെ മരണവാർത്തയായിരുന്നു.
സ്കൂൾ വിട്ടു രാത്രി വരെ അച്ഛൻ്റെ കേക്കിന് വേണ്ടി കാത്തു നിന്ന മോൾക്ക് കൊണ്ടു കൊടുത്തത് അച്ഛൻ്റെ മൃതശരീരമായിരുന്നു. ആഴ്ചകൾ കഴിയും തോറും വീടിന് മുൻപിൽ ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. വീടിനുള്ളിലെ മരണഗന്ധം അകന്നിട്ടില്ലാത്ത അപഹരണത്തിൽ ചിലരുടെ ആക്കിയ നോട്ടവും വർത്തമാനവും അമ്മയ്ക്ക് പ്രഹരവും മാനസിക വിഭ്രാന്തിയും കൂട്ടിയിരുന്നു. ഒടുവിൽ ഒരു കയറിൽ അമ്മ ജീവനൊടുക്കി അവളെ ഏകാന്തതയിലേക്ക് തള്ളിവിട്ടു. അച്ഛൻ്റെ അടുത്തേക്ക് അമ്മ യാത്രയായപ്പോൾ ആരൊക്കെയോ ചേർന്ന് അവളെ ആ കൊച്ചുകുട്ടിയെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. കഴിഞ്ഞൊരു വർഷത്തെ മരവിച്ചുകൊണ്ടുള്ള ആ കൊച്ചു ജീവിതം ഒരു നാൾ അനാഥാലയത്തിലെ വരാന്തയിലുള്ള ഗുൽമോഹറിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവൾ കഴിഞ്ഞ കാലത്തെ നൊമ്പരത്തെ ഓർത്തെടുത്തു. രാത്രിയാവുമ്പോൾ വാടിയ ഗുൽമോഹറും ഒരു പിടി നാരങ്ങ മിഠായിയുമായി കടന്നു വരാറുള്ള അച്ഛനെ അവൾ കണ്ടു. ജീർണിച്ച ഗുൽമോഹർ പൂക്കൾ നിറഞ്ഞ അച്ഛൻ്റെ ഓട്ടോ അവൾ കണ്ടു. അച്ഛനെ പൊന്നുപോലെ സ്നേഹിച്ച അമ്മയെ കണ്ടു. ഒടുവിൽ എൻ്റെ അച്ഛനെ ചികിത്സിച്ച പണം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരു മുഴം കയറിൽ ഗുൽമോഹർ മരത്തിൽ ജീവനൊടുക്കി അവളെ ഏകാന്തതയിലേക്ക് തള്ളിവിട്ടു മരണത്തിലേക്ക് യാത്രയായ അമ്മയെ അവൾ കണ്ടു. ഉറ്റവരുടെ ഓർമ്മകളെല്ലാം തങ്ങിവെച്ച ഗുൽമോഹറിന് മരണത്തിൻ്റെ ഗന്ധമാണെന്ന് തോന്നലിൽ അവയെ കശക്കിയെറിയാനുള്ള അവളുടെ ആവേശം കണ്ണുകളിൽ നിറഞ്ഞു. ഗുൽമോഹറിന് പ്രണയത്തിൻ്റെ ഗന്ധമാണെന്നറിയാം. പക്ഷേ ഇന്ന് ആദ്യമായി അനാഥാലയത്തിലെ ജനവാതിൽക്കലെത്തിയ കുഞ്ഞിളം കാറ്റിന് മരണത്തിൻ്റെ ഗന്ധമായിരുന്നു. രാവിലെ തന്നെ മനസ്സിനെ മരവിച്ച വരാന്ത കാഴ്ച എല്ലാവരുടെയും കണ്ണിൽ തറഞ്ഞു നിൽക്കുന്നു. ഗുൽമോഹറുകൾ പൂത്തു നിൽക്കുന്ന കുഞ്ഞു മരത്തിൽ തൂങ്ങിയാടുന്ന കുഞ്ഞു ശരീരം, അതിൻ്റെ തലയിലുണ്ടായിരുന്ന ഷാൾ ഇന്ന് സ്ഥാനം മാറി കഴുത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രണയത്തിൻ്റെ പര്യായമായ ഗുൽമോഹറിന് ഇന്ന് മരണത്തിൻ്റെ ചുവപ്പാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവളുടെ മരണം വിളിച്ചോതുന്ന ഒരു ഇളം കാറ്റ് പാറയെത്തി. ശ്രീ സഹജ് ഷാ എഴുതിയ നഷ്ടവസന്തത്തിലെ ഗുൽമോഹർ എന്ന രചനയാണ് നമ്മളിപ്പോൾ കേട്ടത്.